हेलो, वेलकम बैक टू माय चैनल। സോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒ ഇ ടി സ്പീക്കിങ്ങിനെ കുറിച്ചാണ്. പുതിയതായിട്ട് ഒ ഇ ടി പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒ ഇ ടി സ്പീക്കിംഗ് എന്താന്ന് പറഞ്ഞു തരുന്നത്. അതിനു മുന്നേ ആദ്യം പറയാനുള്ളത്, ഇപ്പോൾ ഒ ഇ ടി ആണെങ്കിലും ഐ എൽസ് ആയാലും അതിൻ്റെ അത് 4 മൊഡ്യൂൾസ് ഉണ്ട്: സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് ലിസണിങ് അതിൽ എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒന്നാണ് ഒ ഇ ടി സ്പീക്കിംഗ്. കാരണം അത് നമ്മൾ ഡയറക്റ്റ് അപ്രോച്ചാണല്ലോ. സോ ഒ ഇ ടി സ്പീക്കിംഗ്, ആ ഒരു ഒ ഇ ടി സ്പീക്കിങ്ങിനെ കുറിച്ചാണ് ഞാനിപ്പം സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഒ ഇ ടി സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു 10 to 15 minutes കാണും. അതിൽ ആദ്യം നമ്മൾ എക്സാമിനൻ്റെ അടുത്തോട് ചെന്നു, അവരെ ഒന്ന് വിഷൊക്കെ ചെയ്ത് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷനായിട്ട് പാസ്പോർട്ടൊക്കെ കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മളോട് ഫസ്റ്റ് ചോദിക്കുന്നത് വാമപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വാമപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ നമ്മളൊന്ന് കൂളാക്കാൻ വേണ്ടിയാണ് അവർ വാമപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ലൈക്ക് വാമപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, ദെൻ വൈ യു ചൂസ് ദിസ് പ്രൊഫഷൻ, വൈ യു ചൂസ് ഒ ഇ ടി, വൈ യു ഇൻ വിച്ച് കൺട്രി യു വിഷ് ടു മൈഗ്രേറ്റ്, ക്യാൻ യു ഗിവ് അഡ്വൈസ് ടു ദ അപ്കമിങ് നേഴ്സസ്, ക്യാൻ യു മെൻഷൻ എ ടിപ്പിക്കൽ ഡേ ഇൻ യുവർ നഴ്സിംഗ് പ്രൊഫഷൻ. അങ്ങനെ കുറച്ച് അങ്ങനെ ഒരു 10-30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളോടൊരു 4-5 ക്വസ്റ്റ്യൻസേ മാക്സിമം ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ ഗൂഗിളിലായാലും ജസ്റ്റ് ഒ ഇ ടി വാമപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കിട്ടും. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയിട്ട് ആൻസേഴ്സ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ലൈക്ക് ഒറിജിനാലിറ്റിയിൽ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നത്. അതെല്ലാം നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ സഹായത്തോടെ ആൻസേഴ്സ് കിട്ടുകയാണെങ്കിലും ഫുൾ പോയിൻറ്റ്സ് അതുപോലെ പറയാതെ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് പറയുക. അല്ലെങ്കിൽ ഇപ്പം അത് തന്നെയാണ് പഠിക്കുന്നതെങ്കിലും കാണാപ്പാഠം പഠിക്കാതെ ഒരു 3-4 തവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് അത് നമ്മൾ തന്നെ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ ഒരു നാച്ചുറാലിറ്റി നിങ്ങളുടെ വേ ഓഫ് ടോക്കിങ്ങിന് കാണണം. അതാണ് അവർ നോക്കുന്നത്. അപ്പം ആ ഒരു കടമ്പ കടന്ന് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അവരുടെ മനസ്സിലൊരു പ്ലസ് പോയിന്റ് കിട്ടി. പക്ഷേ ഈ വാമപ്പ് ക്വസ്റ്റ്യൻസിന് വലിയ സ്കോറൊന്നും ഇല്ല, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈവൺ നമ്മൾ വാമപ്പ് ക്വസ്റ്റ്യൻസ് വളരെ കോൺഫിഡൻസ് ലെവലിലല്ല പറയുന്നെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ എക്സാമിനർ വിചാരിക്കുമോ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പോരാ എന്ന്. അപ്പോൾ വെറുതെ അങ്ങനെ വിചാരിപ്പിക്കാനുള്ള അവസരമൊന്നും കൊടുക്കേണ്ട. നന്നായിട്ട് വാം ഓഫ് ക്വസ്റ്റ്യൻസും റോൾ പ്ലേ കാർഡ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഇനി റോൾ പ്ലേ കാർഡിലേക്ക് വരും. അതാണ് നമ്മുടെ മെയിൻ ഐറ്റം. അതിൽ 2 റോൾ പ്ലേ കാർഡാണ് ഒ ഇ ടി എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത്. റോൾ പ്ലേ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് നേഴ്സ് പേഷ്യൻ്റ് ടോക്കാണ്. നിങ്ങൾ നേഴ്സ് ആണെങ്കിൽ നേഴ്സ് പേഷ്യൻ്റ് ഡോക്ക്, നിങ്ങൾ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ പേഷ്യൻ്റ് ഡോക്ക്, നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റും പേഷ്യൻറ്റും ഉള്ള സംസാരം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഒ ഇ ടി എന്ന് പറയുന്നത് ഒരു 12 ഹെൽത്ത് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള എക്സാമാണ്. അതിൽ ലാബ് ടെക്നീഷ്യൻസ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. സോ അപ്പം ആരായാലും ഏത് ഹെൽത്ത് പ്രൊഫഷണൽ ആയാലും അവർ പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നതായിരിക്കും ഒ ഇ ടി റോൾ പ്ലേ കാർഡിൻ്റെ അകത്ത് ഉള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് സെറ്റിങ്സ് ഉണ്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെ കുറച്ച് ഹിൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞിട്ട് എക്സാമിന് ഒരു 3 മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈം തരും. ആ സമയം നമ്മൾ നന്നായിട്ട് വായിച്ചിട്ട് പ്രിപ്പയർ ചെയ്യണം എന്താണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇതേപോലെ തന്നെ ഒരു റോൾ പ്ലേ കാർഡ് നിങ്ങളുടെ എക്സാമിനറിൻ്റെ കയ്യിലുണ്ട്. അതായത് ഇപ്പം നിങ്ങളാണ് നേഴ്സെങ്കിൽ ലൈക്ക് നിങ്ങളാണല്ലോ നേഴ്സ്, അപ്പം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന പേഷ്യൻ്റ് ആണ് നിങ്ങളുടെ എക്സാമിനർ. അപ്പം പേഷ്യൻ്റ് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, നിങ്ങളോട് ചോദിക്കേണ്ടത്, അതൊക്കെയാണ് അവരുടെ റോൾ പ്ലേ കാർഡിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതിപ്പം നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസറോ അല്ലെങ്കിൽ അവർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസറായിരിക്കും നിങ്ങളുടെ അകത്തുള്ളത്. അങ്ങനെ സോ എന്താണ് ഈ സെറ്റിങ്സ്? സെറ്റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഐ സി യു ആകാം, അല്ലെങ്കിൽ മെഡിക്കൽ വാർഡാകാം, സർജിക്കൽ വാർഡാകാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആകാം. അതായത് എല്ലാ മെഡിക്കൽ ഏരിയാസും സെറ്റിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സൈക്യാട്രിക് ആകാം, ഗൈനക്കാകാം, ഒ ടി ആകാം, അപ്പോൾ എന്തും വരാം. സോ
അപ്പം നമ്മൾ ആ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സെറ്റിങ്സ് ആണ്, ഏത് സെറ്റിങ്സിലാണ് ഇത് നടക്കുന്നത് എന്ന് നോക്കണം. പിന്നെ ക്വസ്റ്റ്യൻ്റെ അകത്ത് കാണും, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഇത് മോർണിംഗ് നടക്കുന്ന കാര്യമാണോ, നൂൺ നടക്കുന്ന കാര്യമാണോ, ഈവനിങ് നടക്കുന്ന കാര്യമാണോ. അപ്പോൾ അത് നോക്കണം. ദെൻ നമ്മളിത് ആരോടാണ് സംസാരിക്കുന്നത്, മെയിലാണോ, നിങ്ങളുടെ പേഷ്യൻ്റ് ഫീമെയിൽ ആണോ, എത്ര വയസ്സുള്ള ആളാണ്, അപ്പം അത് നോക്കണം. എന്താണ് പേഷ്യൻ്റെ കണ്ടീഷൻ, ഇത്രയൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കാണും. പിന്നെ ഹിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് കളക്ട് ഹിസ്റ്ററി, അവരിൽ നിന്ന് ഹിസ്റ്ററി കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ, അവർക്ക് എന്തെങ്കിലും പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഡയറ്റ്, അല്ലെങ്കിൽ എക്സസൈസസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഹിൻസ് കിടക്കുന്നത്. അപ്പം ആ ഹിൻസ് വായിച്ചിട്ട് അതനുസരിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരുടെത്തിലും കാണും, ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ആസ്ക് അബൌട്ട് ദ പ്രൊസീജിയേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളവിടെ പറയണം, അവർ ചോദിക്കുന്നതിന് ആൻസറായിട്ട് പ്രൊസീജിയേഴ്സ് പറഞ്ഞു കൊടുക്കണം. ഇപ്പം ചില പ്രൊസീജിയേഴ്സിൻ്റെ എന്താണ് ആ പ്രൊസീജിയേഴ്സ് എന്ന് പറയാൻ ഹിൻസിൽ കാണും, ചിലപ്പോൾ കാണാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ നഴ്സസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മോസ്റ്റ്ലി എല്ലാ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ കാണുമല്ലോ. അപ്പോൾ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള സ്പീക്കിംഗ് ടോപ്പിക്കേ വരത്തുള്ളൂ, അല്ലാതെ നിങ്ങൾക്കറിയാൻ മേലാത്ത ഒരു കാര്യവും നിങ്ങളുടെ OET സ്പീക്കിങ്ങിന് ചോദിക്കത്തില്ല. നിങ്ങൾക്ക് OET സ്പീക്കിങ്ങിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.